നമസ്കാരം. സി പി എം ഇപ്പോഴും വലിയ വീരവാദത്തോടെ വലിയ ത്യാഗമനോഭാവത്തോടെ പറയുന്ന പേരാണ് പുന്നപ്ര വയലാർ വെടിവെപ്പ്. 1946 നടന്ന ആ സംഭവം അതിപ്പോൾ വർഷാവർഷം പുന്നപ്ര വയലാർ ദിനമായി ആചരിക്കാറുണ്ട്. രക്തസാക്ഷികളായ സഖാക്കളുടെയൊക്കെ പേര് പറഞ്ഞ് കണ്ണീരൊഴുക്കാറുണ്ട്, പൂകണ്ണീരൊഴുക്കാറുണ്ട് എന്ന് ഒന്ന് മാറ്റി പറയാം, ആയിക്കോട്ടെ. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം ഇന്നിപ്പോൾ ആലപ്പുഴയിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സന്ദീപ് വാചസ്പതി വ്യക്തമാക്കി. മാത്രമല്ല, അദ്ദേഹം രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി അവിടുത്തെ രക്തസാക്ഷികൾക്ക്, അതിൽ മരണപ്പെട്ടവർക്ക്, പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനയും നടത്തി. അതേ തുടർന്ന് അദ്ദേഹത്തിന് എതിരെ കേസെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും ശരി, കേസെടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക്, പോലീസ് വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഈ ഒരു കർമ്മം നിർവഹിച്ചത്. അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്, രാഷ്ട്രീയ മുഖങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. വെടിപൊട്ടുന്നതിന് മുൻപ് നേതാക്കൾ നാടുവിട്ടു, അതാണ് സത്യം. ഇവിടെ പോലീസ് വെടിവെപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പാവങ്ങളായ, പട്ടിണി പാവങ്ങളായ പാവങ്ങളാണ്, ഒന്നുമില്ലാത്ത, ആരോരുമില്ലാത്തവരാണ് ഈ ഒരു വെടിവെപ്പിന് ഇരകളായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് ശ്രീ സന്ദീപ് വാചസ്പതി എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ. കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ പ്രതീകമാണ് പുന്നപ്ര വയലാർ സ്മാരക മണ്ഡപമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പോലീസ് തോക്കിൽ നിന്ന് വെടിയുണ്ട അല്ല ഉപ്പും മുദ്രയുമാണ് വരുന്നതെന്ന് പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ച കൊടിയ വഞ്ചനയാണ് പുന്നപ്രയിലും വയലാറിലും അരങ്ങേറിയത്. പട്ടികജാതിക്കാരും പിന്നാക്കക്കാരുമായ ആയിരക്കണക്കിന് നിരപരാധികളാണ് രണ്ടിടങ്ങളിലുമായി പിടഞ്ഞു വീണ് മരിച്ചത്. എത്ര പേർ രക്തസാക്ഷികളായി എന്ന ഒരു കണക്ക് പോലും പാർട്ടിക്ക് ഇപ്പോഴുമില്ല. വെടി പൊട്ടുന്നതിന് മുൻപേ നേതാക്കൾ നാടുവിട്ടു. പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ജീവിതം നഷ്ടമായ ആയിരക്കണക്കിന് നിരപരാധികളുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പിന്നാക്ക വിഭാഗങ്ങളോട് ഇടതുപക്ഷം എന്നും കാണിക്കുന്ന വഞ്ചനയുടെ പ്രതീകമാണ് ഇതെന്നും ശ്രീ സന്ദീപ് വാചസ്പതി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ചരിത്രത്തെ ഇത്തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് സി പി എമ്മിന് ഇത് പുത്തരിയൊന്നുമല്ല. അവർക്ക്, അതായത് സ്വന്തം പാർട്ടിക്കാരെ വെട്ടിക്കൊന്നിട്ട്, സഖാക്കൾ തന്നെ വെട്ടിക്കൊന്നിട്ട് രക്തസാക്ഷികളാക്കുന്ന പാർട്ടിയാണ് ഇത്. പാവങ്ങളെ പോളിറ്റ് ബ്യൂറോയിലോ, അതുപോട്ടെ, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ പോളിറ്റ് ബ്യൂറോയിലോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലോ ഒന്നും വയ്ക്കാത്ത പാർട്ടിയാണ്. എല്ലായിടത്തും ഒരു മാടമ്പിത്തരം കാണിക്കുന്ന വലിയേട്ടൻ മനോഭാവം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കൊടിയ വഞ്ചനയുടെയും അതുപോലെ തന്നെ ചതിയുടെയും കുതികാൽ വെട്ടിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും ഉദാഹരണങ്ങൾ മാത്രമേ സി പി എമ്മിന് മുമ്പോട്ട് വയ്ക്കാനുള്ളൂ. കാരണം അവരത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചവരാണ്, മനുഷ്യ സമൂഹത്തെ, ജനസമൂഹത്തെ വഞ്ചിച്ചവരാണ് സി പി എം കാർ. അവരുടെ ഏതൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെന്നാലും അതിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു വഞ്ചനയുടെ, ഒരു ചതിയുടെയൊക്കെ കഥ പറയാനുണ്ടാകും. അതാണ് യഥാർത്ഥ സത്യം. ചരിത്രത്തെ വളച്ചൊഴിച്ച് യഥാർത്ഥ സത്യത്തെ മൂടിവെക്കുന്ന വൃത്തികെട്ട തരംതാണ രാഷ്ട്രീയമാണ് സി പി എം അന്നും കാണിക്കുന്നത്, ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ായിരുന്നു ഈ ഒരു ചടങ്ങും, അതായത് ഈ പുഷ്പാർച്ചന നടത്തിയ ചടങ്ങും അതോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളുമെന്നാണ് ശ്രീ സന്ദീപ് വാചസ്പതി പറയുന്നത്. ശ്രീ സന്ദീപ് വാചസ്പതി തത്വമയി ന്യൂസിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതായത് പുന്നപ്രയും വയലാറും എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രതീകങ്ങളാണ്. നിരപരാധികളായ, വിദഗ്ധരായ, സാധാരണക്കാരായ, പിന്നാക്കക്കാരായ, പട്ടികജാതിക്കാരായ പാവങ്ങളെ തൂക്കിനു മുന്നിലേക്ക് പറഞ്ഞുവിട്ട് നേതാക്കന്മാര് നാട് കടക്കുകയാണ് ഉണ്ടായത്. തോക്കിൽ നിന്ന് വരുന്നത് വെടിയുണ്ടയല്ല ഉപ്പും മുദ്രയുമാണെന്നായിരുന്നു അന്ന് സി പി ഐയുടെ നേതാക്കന്മാര് പാവം പിടിച്ച തൊഴിലാളികളോട് പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് അവർ ഈ സമരത്തിൽ ഇറങ്ങി വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു നേതാവ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നതാണ് ചരിത്രം. അപ്പൊ ഞാൻ ഈ ഒരു നടപടിയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് CPIM വഞ്ചനയെ പറ്റിയാണ്. ഇത് കേരളത്തിന്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇത്തരം ഒരു വഞ്ചന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്തിട്ടില്ല. സ്വന്തം അണികളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തോക്കിന് മുന്നിലേക്ക് പറഞ്ഞു വിടുകയും നേതാക്കന്മാരെല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വഞ്ചനയാണിത്. അതുകൊണ്ട് തന്നെ പുന്നപ്രയിലും വയലാറിലും ഉയരേണ്ടത് വഞ്ചനയുടെ സ്മാരകമാണ്. നിരപരാധികളായ പിന്നാക്കക്കാരായ മനുഷ്യരാണ് അവിടെ മരിച്ചു വീണത്. അവരോട് നമുക്ക് ആദരമുണ്ട്. പക്ഷെ എനിക്ക് ഇതിനെ എതിർക്കുന്ന CPI CPM നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ പുന്നപ്രയിലും വയലാറിലും എത്ര പേര് മരിച്ചു എന്നതിന്റെ കണക്കെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്നേ വരെ CPIക്കോ CPMനോ എത്ര പേരാണ് പുന്നപ്രയിലും വയലാറിലും വെടിയേറ്റ് മരിച്ചത് എന്ന കാര്യം അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം നേതാക്കന്മാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അന്നേ ദിവസം EMS യോഗക്ഷേമ സഭയുടെ യോഗത്തിന് പങ്കെടുക്കുകയായിരുന്നു. TB തോമസ് സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ പൂഞ്ഞാറിൽ കട്ടുംപുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു.
ഇങ്ങനെ എല്ലാ നേതാക്കന്മാരും അവിടെ നിന്ന് ഒളിച്ചു മാറിയിട്ട് പാവങ്ങളെ മാത്രം തോക്കിൻകുടലിലേക്ക് വിട്ടുകൊടുത്ത ചരിത്രമാണ് ഉള്ളത്. ആ ചരിത്രം ഭാവി തലമുറ അറിയേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ചെയ്തത്. അതെ, ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമായി CPM ഇന്നും ഇവിടെ നിൽക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ കേരള ജനതയുടെ തെറ്റാണ്. കേരള ജനത എത്ര ലോകങ്ങളെല്ലാം തെറ്റിതിരുത്തി. കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം എല്ലായിടത്തും മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ വേറെ ഇടത്തും കമ്മ്യൂണിസം ഇല്ല. ഇവിടെ മാത്രം ഇത് നിൽക്കുന്നെങ്കിൽ അത് കേരള ജനത പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.